സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാതൃഭൂമി ദിനപത്രത്തിൽ അക്ഷരമാല സംബന്ധിച്ച വാദവിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഞാൻ പ്രധാനമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നൊരു കാര്യം, മലയാള അക്ഷരമാല നമ്മുടെ പാഠപുസ്തകത്തിൽ എവിടെയും ഇല്ല എന്നതാണ്. ഇത് വസ്തുതാപരമായി ശരി തന്നെയാണ്, യാതൊരു നുണയും അക്കാര്യത്തിലില്ല. എന്തുകൊണ്ട് ചേർത്തില്ല എന്നുള്ളത് യഥാർത്ഥ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുകയും തിരുത്തുകയും വേണ്ടതാണ്. പല കാരണങ്ങളാൽ നമ്മുടെ അക്ഷരമാല പാഠപുസ്തകത്തിൽ വേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവുകയില്ല. വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, ആരാണ് തീരുമാനമെടുത്തത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പലരും കൺഫ്യൂഷൻ പരത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? എനിക്കറിയാവുന്ന ചില വസ്തുതകൾ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഡയറ്റിൽ ചേർന്നത് 90s. അന്ന് MLL പാഠ്യപദ്ധതി, MLL അനുസരിച്ചുള്ളൊരു പാഠപുസ്തകം തയ്യാറാക്കുന്നതിന് എന്നെ കൂടി ക്ഷണിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് SERTയിൽ പാഠപുസ്തക നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ കെ സോമനായിരുന്നു അതിൻ്റെ കോർഡിനേറ്ററും വളരെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് പേഴ്സണും എക്സ്പേർട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നത്. ഞങ്ങളൊരു മലയാള പാഠപുസ്തകം ഉണ്ടാക്കി, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകവേ അതിൻ്റെ ട്രയൽ ഒക്കെ നടന്നു. ആ പാഠപുസ്തകത്തിൻ്റെ ട്രയലും നടത്തി. ട്രയൽ നടത്തി അത് നടപ്പാക്കുമെന്നുള്ള ധാരണയോടുകൂടിയാണ് ഇരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് MLL ദവേ പറഞ്ഞിരിക്കുന്ന പഠന രീതികളെല്ലാം വളരെ മെച്ചപ്പെട്ട ഒന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതൊക്കെ വളരെ വിശദമായൊരു കാര്യമാണ്, എൻ്റെ പഠന രീതിയിൽ വന്ന മാറ്റം. അപ്പോൾ അതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ പാഠപുസ്തകം തയ്യാറാക്കിയതും ട്രയലിന് പോയതും തുടർന്ന് അത് നടപ്പാക്കുന്നതിലെ നടപടികളിലേക്കും വന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് DPEP വന്നത്. ഇപ്പോൾ DPEP ഒരു പ്രോജക്റ്റായതുകൊണ്ട് ആ പ്രോജക്റ്റിന് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള തീവ്രമായ അഭിലാഷത്തോടു കൂടിയാണ് DPEP മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് സമയത്തിന് പാഠപുസ്തകം കിട്ടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട അജണ്ടയായി വന്നു. എന്നാൽ SERTയിലുണ്ടായ ചില താൽക്കാലിക പ്രശ്നങ്ങൾ, അതായത് SIE എന്ന സ്ഥാപനം SERT ആയി മാറുമ്പോൾ ആ ഇൻ്ററിം പീരീഡിൽ അതിൻ്റെ ഭരണാധികാരികളായിട്ട് വരേണ്ടവർ, ഡിപ്പാർട്ട്മെൻറ്റുകൾ മേധാവികളായിട്ട് വരേണ്ടവർ, ഇവർ എങ്ങനെ അവരുടെ യോഗ്യത സംബന്ധമായ കാര്യങ്ങൾ, ഇവയെല്ലാം തർക്കവിഷയമാവുകയും അത് കോടതി കയറി ഇറങ്ങുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. DPEPക്കാണെങ്കിൽ പാഠപുസ്തകം ഉടനെ വേണം, എന്നാൽ ഇവിടെ അത് തയ്യാറാക്കേണ്ട ആളുകളാവട്ടെ വളരെയധികം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് അന്നത്തെ DPEPയുടെ ഡയറക്ടർ ഗവൺമെൻറ്റിനെ സമീപിച്ച് പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനുള്ള അവകാശം DPEP നേടിയെടുത്തത്. അങ്ങനെ DPEP നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ആവശ്യമായ ഗൈഡൻസൊക്കെ നൽകുന്നതിന് അക്കാലത്ത് 86 വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പ്രൈവറ്റ് ഏജൻസികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന EDSIL എന്ന് പറയുന്ന ഒരു സന്നദ്ധ ഔദ്യോഗിക സംഘടന ഇവിടെ വന്നു. അവരാണ് പാഠപുസ്തകത്തിന് ആവശ്യമായ റിസോഴ്സ് മെറ്റീരിയൽ
നൽകുന്നതിന് ശ്രമിച്ചത്. അങ്ങനെ അവരിവിടെ വന്നു. സുബീർ ശുക്ല, ശാലു കുർള, അങ്ങനെ കുറേ പേരെയൊക്കെ ഞാൻ ഓർക്കുന്നു. അവരാദ്യമായിട്ട് ചെയ്തത് അതിന് പറ്റിയ ഒരടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില പഠന സഹായികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കറുക, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ, അവയെല്ലാം നിർമ്മിക്കുന്നതിന് ഞാനും പങ്കാളിയായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ക്യാമ്പ് നടന്നത്. അതിനുശേഷം കറുക പോലുള്ള കുറച്ച് പുസ്തകങ്ങൾ തയ്യാറാക്കുകയും സമീപന രീതികൾ, കാഴ്ചപ്പാട്, കരിക്കുലം കാഴ്ചപ്പാട് തുടങ്ങിയവയെല്ലാം ഉണ്ടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു സീരീസ് ഓഫ് വർക്ക്ഷോപ്പാണ് വന്നത്. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കൂടി, പല ഒട്ടേറെ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടത്തി. ചില സ്ഥലങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കനകക്കുന്ന് കൊട്ടാരത്തിൽ, വ്യാപാരി ഭവനിൽ, ആക്കുളത്ത്, അതുപോലെ കോവളത്ത് തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെല്ലാം പല വിധത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ, തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകർ കൂടി പാഠപുസ്തക രചനയിൽ പങ്കെടുപ്പിക്കുന്ന ശ്രമം നടത്തി. എനിക്ക് അന്ന് ലഭിച്ചിരുന്ന ചുമതല കണ്ണൂർ ഡയറ്റിലെത്തിയ അധ്യാപകരെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൂരിൽ ഡയറ്റിലെത്തുകയും, ഞാൻ മാത്രമല്ല മാധവൻ, അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എല്ലാവരും ഡയറ്റിലെ ആളുകളായിരുന്നു. അവിടെ ചെന്ന് വർക്ക്ഷോപ്പ് നടത്തി. അതിൽ നിന്ന് കുറേ അധ്യാപകരെ സെലക്ട് ചെയ്തു. അതുപോലെ എല്ലാ ജില്ലകളിലും സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സെലക്ട് ചെയ്ത അധ്യാപകരും ഡയറ്റിലെ അധ്യാപകരും ഇതുപോലുള്ള റിസോഴ്സ് പേഴ്സൺസും ഒക്കെ കൂടി ചേർന്നിട്ടാണ് DPEP പാഠപുസ്തകം രൂപപ്പെടുത്തുന്നതിന് ചുമതലപ്പെട്ടത്. അവരെല്ലാവരെയും എടുത്തില്ല. ഒരു സ്ക്രീനിങ് കൂടി കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമായിട്ട് ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് പാഠപുസ്തകത്തിന് ഒരു ജനകീയ പദ്ധതി തയ്യാറാക്കി. ആരാണോ ട്രാൻസാക്ട് ചെയ്യുന്നത് അവർക്കുകൂടി സൗകര്യമുള്ള ഒരു, അവർക്കുകൂടി അഭിപ്രായം പറയാൻ സൗകര്യമുള്ള ഒരു രീതിയിൽ പാഠപുസ്തക നിർമ്മാണം എന്ന് പറയുന്നത് ഉണ്ടായി. അങ്ങനെ നടക്കുകയാണ്. വ്യാപാരി ഭവനിലായിരുന്നു ഏറ്റവും അവസാനത്തെ ക്യാമ്പ് നടന്നത്. അപ്പോൾ വ്യാപാരി ഭവനിൽ ഞങ്ങൾ കുറേ അധ്യാപകർ അധ്യാപകരില്ലാതെ അതിനകത്ത് നിന്ന് പാഠപുസ്തക നിർമ്മാണം നടത്തിക്കൊണ്ടേയിരുന്നു. പാഠങ്ങൾ എഴുതുക, അതിനാവശ്യമായ മെറ്റീരിയൽസ് തയ്യാറാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്നാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. സമാന്തരമായി ഒരു വർക്ക്ഷോപ്പ് DPEP കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നുണ്ട്. ന്യൂനപക്ഷമാണ് അതിൻ്റെ അകത്ത് പങ്കെടുത്തിരുന്നത്. അങ്ങനെയുള്ളവരൊന്നും ഈ ക്യാമ്പിലുണ്ടായിരുന്നില്ല. അവരൊക്കെ DPEP ഹെഡ് ഓഫീസിലിരുന്ന് വേറൊന്ന് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല. അക്കാലത്ത് സോമസുന്ദരം എന്ന് പറയുന്ന ഒരു പ്രൊഫസർ അതെ, DPEP കരിക്കുലം ആൻഡ് കരിക്കുലം മെറ്റീരിയൽ ആൻഡ് ഇവാലുവേഷൻ വർക്ക് ചെയ്തത് സോമസുന്ദരമായിരുന്നു ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ കോർഡിനേറ്റർ എന്നുള്ള പദവി ഒഴിഞ്ഞ് ഓഫീസിലേക്ക് പോവുകയും എന്നെ എൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ഞാനാണിതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ കൊണ്ടു കൊടുത്തത്. ഞാൻ സത്യസന്ധമായി പറയുന്നു, ഞങ്ങൾ തയ്യാറാക്കിയ ഒരു പാഠവും അതിൻ്റെ അകത്തുണ്ടായിരുന്നില്ല. DPEP ഓഫീസിലിരുന്ന് അവർ കുറച്ച് പേര് മാത്രമായിട്ട് ചെയ്ത ഒരു വർക്ക്, അതാണ് നമ്മളെല്ലാം പൂത്തിരി എന്നൊക്കെ പറഞ്ഞ് വന്നത്. ഇതാണ് പാഠപുസ്തകത്തിൽ നടന്നത്. അങ്ങനെ പൂത്തിരി വന്നു. പൂത്തിരി എന്നുള്ള പാഠപുസ്തകം വന്നപ്പോൾ പാഠപുസ്തകം തന്നെ ഞങ്ങൾ കാണുന്നത് കോവളത്ത് വെച്ചാണ്. കോവളത്ത് പിന്നെ വേൾഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം അവിടെ വന്നിരുന്നു ഇതിൻ്റെ ഇവാലുവേഷനൊക്കെ നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ പല പ്രമുഖരായിട്ടുള്ള ആളുകളും ആ ക്യാമ്പിലുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ആശയാവതരണ രീതി എന്നത് ഞാൻ കേട്ടത്.
അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെയധികം ശ്രമങ്ങളാണ് നടത്തിയത്. എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടെടുത്ത തീരുമാനമല്ല ആശയാവതരണ രീതി. അതിനകത്ത് പങ്കെടുത്തിരുന്ന റിസോഴ്സ് പേഴ്സൺസിനെ ശരിയായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എടുക്കുന്നൊരു തീരുമാനമായിട്ടല്ല അത് വന്നത്. അത് മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു തീരുമാനമായിരുന്നു. കാര്യങ്ങൾ പഠിക്കവേ അത് ശരിയായ രീതിയാണെന്ന് എന്നെ പോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അത് വാക്യം വാക്ക് അല്ല തുടർന്ന് അക്ഷരം എന്ന രീതിയിലുള്ളൊരു ക്രമീകരണമാണ് ഉണ്ടായത്. അത് വളരെ ശരിയായിരുന്നു എന്ന് തെളിയുന്നു. ഞങ്ങളതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിലെ ഒരു SRG ഉണ്ടായി, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ്. 150 പേരെ അതിൻ്റെ അകത്ത് റിക്രൂട്ട് ചെയ്തു. അവരെ അഭ്യസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു DPEP. കാരണം എങ്ങും ചർച്ച ചെയ്യാതെയാണിത് വന്നിറങ്ങിയത്, നൂൽ കെട്ടിയിറക്കിയത് പോലെ. അത് ബോധ്യപ്പെടുത്തി. അതിനുശേഷം ജില്ലാതലത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഡയറ്റ് അധ്യാപകർക്ക് പരിശീലനം നൽകി. അതും ആ കുളത്ത് വെച്ചായിരുന്നു, പിന്നെ മലമ്പുഴയിൽ വെച്ച്. അങ്ങനെ ഒട്ടനവധി ക്യാമ്പുകളിലൂടെ ഈ ആശയാവതരണ രീതിയുടെ പ്രത്യേകതകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വളരെയധികം സമയമെടുത്തു. അപ്പോഴാണ് ഞാൻ പാഠപുസ്തകം തുറന്നു നോക്കുമ്പോൾ ഞാനും കൂടി ഉൾപ്പെട്ട ഒരു സമിതി ഉണ്ടാക്കിയ പാഠപുസ്തകം എന്ന രീതിയിൽ ഇറങ്ങിയ അതിൽ അക്ഷരമാല ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ പാഠപുസ്തകത്തിൻ്റെ കവറിൽ വളരെ മനോഹരമായി അക്ഷരക്രമം തെറ്റിച്ച് ഒട്ടേറെ അക്ഷരങ്ങളിങ്ങനെ അച്ചടിച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഉണ്ടായത്. അപ്പോൾ അതെന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളതിന് ഇതുവരെ വിശദീകരണം കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടുന്നില്ല. ഞങ്ങൾ അതിനു മുമ്പ്, അതായത് ഡയറ്റ് അധ്യാപകരായിരുന്നപ്പോൾ, അക്ഷരപുലരികളും അക്ഷരവേദികളും വിദ്യാവേദികളും നടത്തി അക്ഷരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ കുട്ടികളെ ബോധ്യപ്പെടുത്തി തെറ്റുകൂടാതെ എഴുതിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. വിദ്യാവേദി എന്ന് പറയുന്ന പരിപാടി ഡോക്ടർ ES രമേശിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നടപ്പാക്കി. ഞാനായിരുന്നു അതിൻ്റെ പാഠപുസ്തക രചനയ്ക്ക് ചുക്കാൻ പിടിച്ചത്. വിദ്യാവേദിയിലൂടെ ഞങ്ങൾ നടപ്പാക്കിയ രീതി ആശയാവതരണ രീതി ആയിരുന്നില്ല. അക്ഷരപ്പുലരിയിലും അങ്ങനെ ആയിരുന്നില്ല, അക്ഷരവേദിയിലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് ഇതിലൊരു മാറ്റം വരികയാണ്. എന്നിട്ട് ഇത് പിന്നെ അധ്യാപകരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. കണിയാപുരം BRC കഴക്കൂട്ടത്ത്, ശ്രീകാര്യത്ത്, അതുപോലെ തന്നെ പിന്നെ ചിറ്റാരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാം ഇതുമായിട്ട് ചെന്നപ്പോൾ അധ്യാപകരിൽ നിന്ന് കാര്യമായ എതിർപ്പുകളുണ്ടായി. അവരെല്ലാം അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ശ്രമിച്ചു. പത്തനംതിട്ടയിൽ ഈ പ്രശ്നമുണ്ടായി. പത്തനംതിട്ടയിൽ ഞാനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കലാധരനും കൂടിയാണ് പോയിരുന്നത്. അവിടെ ചെന്നിട്ടും ഇതുപോലെ അധ്യാപികമാർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയുണ്ടായി. അപ്പോൾ വസ്തുത എന്താണ് എന്ന് മറച്ചു വയ്ക്കാൻ ആർക്കും സാധിക്കുകയില്ല. DPEP കാലത്തെ പാഠപുസ്തകങ്ങളിലാണ് യഥാർത്ഥത്തിൽ അക്ഷരമാല അവ്യവസ്ഥിതമായി ചേർത്തത്, ക്രമം തെറ്റിച്ച് ചേർത്തത്. അതിലൊരു സ്ഥലത്തും ചേർത്തിട്ടുമില്ല. ഇതെല്ലാവർക്കും വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ അടുത്ത കാലത്ത് ശ്രീ തോമസ് ഐസക്, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ, അതായത് മാരാരിക്കുളം നിയോജകമണ്ഡലത്തിൽ, അക്ഷരപ്പച്ച എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചു. ആ അക്ഷരപ്പച്ച പ്രോജക്റ്റ് ഞാൻ ഡയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അക്ഷരപ്പച്ച പ്രോജക്റ്റിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെടുകയും അവിടെ പോവുകയും ഞങ്ങൾ ചേർത്തല BRCയിൽ നിന്ന് അക്ഷരപ്പച്ചയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു.
ഞങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കിയ ആ ടെക്സ്റ്റിൽ അക്ഷരമാലയുണ്ട്. അപ്പം അക്ഷരമാല വിവാദം അക്ഷരമാല ഉണ്ടെന്ന് മാത്രമല്ല, ആശയാവതരണ രീതിയാണ് പൂർണ്ണമായിട്ട് പിന്നെ വിനിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അക്ഷരമാലയെ വിട്ടുകളഞ്ഞിട്ടില്ല. കുറേ തീവ്രവാദപരമായ നിലപാടുകളുള്ള കുറച്ച് ചെറുപ്പക്കാർ കയറിയിരുന്ന് ചെയ്ത ഒരു അത്യപരാധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിവാദമായി വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു കാര്യത്തിലും നമുക്ക് വിയോജിപ്പിൻ്റെ കാര്യമൊന്നുമില്ല. ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള അക്ഷര പച്ച പ്രോജക്റ്റിൻ്റെ പിന്നെ ഡോക്യുമെൻ്റ് ഇപ്പോഴും ലഭ്യമാണ്, അത് നോക്കാവുന്നതേ ഉള്ളൂ. അതിൽ അക്ഷരമാല ഉപേക്ഷിച്ചിട്ടില്ല. അക്ഷരമാല ഉപേക്ഷിക്കാൻ ആർക്ക് സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ പലരും ഇതിനെ പിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ വസ്തുതകളുടെ ശരിയായ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ആരിത് ചെയ്തു, എന്താണ് ചെയ്തതെന്നുള്ളതിന് അവരാണ് വിശദീകരിക്കേണ്ടത്, നമ്മളാരുമല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണ്, ആശയാവതരണ രീതി തുടരണം. അത് ഏറ്റവും അനുയോജ്യമായ രീതിയാണ്. എന്നാൽ അക്ഷരമാലയെ വിട്ടുകളയാൻ പാടില്ല. അക്ഷരമാല എല്ലാ ടെക്സ്റ്റിലും, എന്തിന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റിലും, അത് മലയാളം പാഠപുസ്തകമാണോ, അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും എല്ലാം ഉണ്ടാവണം. എന്തൊക്കെ ഉണ്ടാവണം? സ്വരങ്ങളുണ്ടാവണം, വ്യഞ്ജനങ്ങളുണ്ടാവണം, ചില്ലുകളുണ്ടാവണം, കൂട്ടക്ഷരങ്ങളുണ്ടാവണം, യാരാ ലാ വാ റ ഇവയുടെ ഉപചിഹ്നങ്ങളുണ്ടാവണം, അവചേർത്തുള്ള കൂട്ടെഴുത്തുകളുണ്ടാവണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവണം. അതല്ലെങ്കിൽ വരും തലമുറ അക്ഷരമാല ക്രമം അറിഞ്ഞുകൂടാത്തവരായി മാറും, ഉറപ്പാണ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല, ഒരു കുഴപ്പവും ഇല്ല. താങ്ക് യു.